ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പക്കോടൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഹെൽത്തി ആയിട്ട് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒരു പക്കോട ഉണ്ടാക്കാം നോക്കാം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് ബ്രെഡ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട്. ഗോതമ്പ് ബ്രെഡും അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് മിൽക്ക് ബ്രെഡാണ്. ഇനി ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തേക്കാണ്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് വേണം. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി, കറിവേപ്പില, ക്യാപ്സിക്കം, വലിയ ഉള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യണം. ആദ്യം ഞാൻ ഈ ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് അത്ര വലിപ്പത്തിലൊന്നും, വലിപ്പം കുറയ്ക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മളിതൊന്ന് മിക്സാക്കുന്നതാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് പിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉള്ളി നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ നീളത്തിലാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. കട്ടി വല്ലാതെ കുറയ്ക്കാതെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം, ആ ഒരു പരുവം വേണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 പിഞ്ച് കായം, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായല്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ പത്തിരിപ്പൊടി ഇല്ലേ, വറുത്ത പൊടി, അതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ എന്നാലും അത് ചേർത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, വെള്ളം പെട്ടെന്ന് കൂടിപ്പോവും. ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത്ര വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ. എനിക്കിപ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ ഇതിന് ആവശ്യം വന്നിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നനഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്പൂണിലെടുക്കുമ്പോൾ ഈ ഒരു ഇതിൽ കിട്ടണം. അപ്പോൾ ഞാൻ ഇന്ന് ഗ്യാസിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള ഓയിൽ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വീതം നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ 1 സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പുറത്ത് കളർ മാറുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരാം. ഇപ്പോൾ ഏകദേശം ഒരു ആ ഒരു കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ എണ്ണയിൽ ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഉള്ളൊക്കെ ഇത് പാകമായിട്ടുണ്ട്, പക്ഷെ പുറത്ത് വല്ലാണ്ട് ക്രിസ്പി ആവണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ എണ്ണയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല കൊടുക്കാനെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ചായ റെഡി ആകുമ്പോഴേക്കും നമുക്ക്
സ്നാക്കും റെഡിയാക്കി എടുക്കുക. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം, അങ്ങനെ. പിന്നെ പച്ചമുളക്, എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എരിവ് ഒഴിവാക്കിയത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. കൂടുതൽ തീ കൂടുതൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ഇതും കോരി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. ചായക്ക് നല്ലൊരു സ്നാക്കാണിത്. പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈസി അല്ലേ? നമുക്ക് ആർക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.